ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1920 ഒക്ടോബർ മാസം 17 താഷ്കൻഡിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ പാർട്ടി രൂപം കൊള്ളുന്നത്. ഇപ്പോൾ 100-ാമത്തെ വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. 100 വർഷത്തിൻ്റെ ആഘോഷങ്ങൾ പല പരിപാടികളുമായി രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണത്. അപ്പോൾ ഈ 100 വർഷത്തിൻ്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ ഹ്രസ്വ പ്രഭാഷണ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. 20-ൽ തുടങ്ങുന്നു എന്നതുകൊണ്ട് 20-ൻ്റെ മാത്രം ചരിത്രമല്ല, അതിന് മുൻപുള്ളതിൻ്റെ തുടർച്ച കൂടിയാണ്. അതിന് ശേഷമുള്ള വളർച്ചയുടെയും ഇടർച്ചയുടെയും തുടർച്ചയുടേതുമായ ചരിത്രം, അതാണ് ഈ 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകളിലൂടെ ദേശാഭിമാനിയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും എൻ്റെ പേജിലുമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചില സംശയങ്ങൾ വരാം, പല പ്രചാരവേലകളുമുണ്ട്. 1920-ൽ തന്നെയാണോ തുടങ്ങിയത്? വിദേശത്ത് വെച്ച് തുടങ്ങിയതാണോ ശരി? അതോ 1925-ൽ കാൺപൂർ വെച്ചാണോ തുടങ്ങുന്നത്? ഇത് സംബന്ധിച്ചുള്ള പല ചർച്ചകളും തർക്കങ്ങളും സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട്. 1920 ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. 1925 ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1925 എന്ന് കരുതിയിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പലരും അത്തരം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് സൂചിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ 1920 രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് കോമിൻ്റോൺ അംഗീകരിക്കുന്നതിൻ്റെയും തർക്കിസ്ഥാനിലെ ഘടകത്തിൻ്റെ രാഷ്ട്രീയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതിൻ്റെയും രേഖകൾ ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ്. അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. 1920 ഒക്ടോബർ 17 ചേർന്ന രൂപീകരണ യോഗത്തിൻ്റെ തീരുമാനങ്ങളും മിനിറ്റ്സും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അത് രൂപീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ആ രൂപീകരണത്തിന് നേതൃത്വം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ചുമതലപ്പെടുത്തിയതനുസരിച്ച് MN റോയിയാണ്. നോക്കൂ, ഈ രേഖ നോക്കൂ. ഇത് താഷ്കൻഡിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൻ്റെ തീരുമാനം അത് രേഖപ്പെടുത്തുന്നതാണ്. അതിനകത്ത് സെക്രട്ടറി ഷെഫീഖിനെ തെരഞ്ഞെടുത്ത കാര്യം ഈ രേഖയ്ക്കകത്ത് സൂചിപ്പിക്കുന്നു. ചെയർമാൻ എന്ന നിലയിൽ ആചാര്യയുടെ പേര് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഈ 2-ാമത്തെ രേഖ നോക്കൂ. ഈ രേഖയിലാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തുർക്കിസ്ഥാൻ യൂണിറ്റിന് കീഴിൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കണം. അതോടൊപ്പം ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി ഒരു പരിപാടി തയ്യാറാക്കണം എന്നുള്ളതും ഈ രേഖയ്ക്കകത്ത് പറയുന്നു. ഇത് ചരിത്ര രേഖയാണ്. ഈ രേഖ കാണാതിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 25-ലേതാണ് എന്ന് ആർക്കും വാദിക്കാം. പക്ഷേ ഈ രേഖ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത് രൂപം കൊള്ളുന്നു. അതിൻ്റെ തുടക്കം ഇതാണ്. ഈ ചരിത്ര രേഖ അതാണ് വ്യക്തമാക്കുന്നത്. 1925 ചരിത്രം തുടങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ 20-നും 25-നും ഇടയിലുള്ള സമ്പന്നമായ ത്യാഗനിർഭരമായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ പൂർണ്ണമായും നിരാകരിക്കലായിരിക്കും. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനകത്തും 1922 ഗയാ സെഷനകത്തും വളരെ ശക്തമായി പൂർണ്ണ സ്വരാജ് എന്നുള്ളത്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള മുദ്രാവാക്യം ആദ്യമായി ഉയർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയുണ്ട്. എന്ത് അജണ്ടയാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അന്ന് കോമൺവെൽത്തിനകത്തുള്ള സാമാന്ത പദവികൾക്ക് മാത്രമായി പരിമിതപ്പെട്ട ഡൊമീൻ സ്റ്റാറ്റസിന് വേണ്ടി മാത്രം നിലകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ആ സമ്മേളനത്തിനകത്ത് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്, മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ ആളുടെ പേര് MN റോയി എന്നാണ്. അദ്ദേഹം തന്നെയാണ് ഈ താഷ്കൻഡിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. ആ മാനിഫെസ്റ്റോ അതിൻ്റെ ഭാഗമായി പൂർണ്ണ സ്വരാജ് എന്ന നിലപാട്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്,
പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ലാഹോറിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സെഷൻ ആ മുദ്രാവാക്യം അംഗീകരിക്കുന്നത്. ഡൊമിയൻ പദവിയിൽ തൃപ്തിപ്പെടാൻ തയ്യാറായിരുന്ന കോൺഗ്രസ് ഈ മുദ്രാവാക്യങ്ങളുടെയും ഇടപെടലുകളുടെയും തുടർച്ചയിലാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം അംഗീകരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സെഷനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഹമ്മദാബാദ് ഗയ സെഷനുകൾക്ക് ശക്തമായി കമ്മ്യൂണിസ്റ്റുകാർ ഈ നിലപാട് ഉയർത്തുകയുണ്ടായി. അന്ന് എം എൻ റോയ് തയ്യാറാക്കിയ മാനിഫെസ്റ്റോ കോൺഗ്രസിൻ്റെ സെഷനകത്ത് അവതരിപ്പിക്കുന്നത് ഒന്ന് ഹസത്ത് മൊഹാനിയാണ്. ഹസത്ത് മൊഹാനി ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് എഴുതിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്ന പുരോഗമനവാദിയായിരുന്ന അദ്ദേഹമാണ് ഈ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നത്. ഒറ്റയ്ക്കായിരുന്നില്ല, സ്വാമി കുമാരാനന്ദ കൂടി ഉണ്ടായിരുന്നു. എം എൻ റോയ് എന്ന താഷ്കൻഡിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹം തയ്യാറാക്കിയ മാനിഫെസ്റ്റോ കോൺഗ്രസിനകത്ത് ഇവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എം എൻ റോയിയുടെ ചരിത്രം, രൂപീകരണത്തിൻ്റെ ചരിത്രം, ആരൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പുറകെ അടുത്ത ലക്കങ്ങളിൽ അത് സംബന്ധിച്ചെല്ലാം പ്രതിപാദിക്കാം. ഈ ഹസത്ത് മൊഹാനിയാണ് കാൺപൂർ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞത് എന്നുകൂടി കാണേണ്ടതുണ്ട്. 1925 ആ സമ്മേളനം നടക്കുകയാണ്. 1925 ചരിത്രം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് സെഷനകത്തുള്ള പൂർണ്ണ സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൻ്റെ ചരിത്രത്തെ മാത്രമല്ല നിരാകരിക്കുന്നത്, ത്യാഗനിർഭരമായ പോരാട്ടത്തിൻ്റെ മറ്റു ഏടുകളെയും നിരാകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് പെഷാവാർ കാൺപൂർ ഗൂഢാലോചന കേസുകൾ. മീററ്റ് കേസ് അതിനുശേഷം 29 ഈ ഗൂഢാലോചന കേസ് വരുന്നത്. താഷ്കൻഡിൽ നിന്ന് മടങ്ങുന്ന ആളുകൾ പെഷാവാറിൽ പിടികൂടിക്കൊണ്ട് അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വരികയാണ്, ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, ബ്രിട്ടീഷ് കോളനി ആധിപത്യത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവർ വരുന്നു എന്നുള്ളത് ബ്രിട്ടൻ്റെ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കടന്നു വന്ന ഷെഫീഖ് ഉൾപ്പെടെയുള്ള താഷ്കൻഡിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചന കേസിനകത്തേക്ക് വരുന്നത്. ഈ ഗൂഢാലോചന കേസുകളിൽ മർദ്ദനം അനുഭവിക്കപ്പെട്ടവർ, പ്രതികളാക്കപ്പെട്ടവർ, ശിക്ഷിക്കപ്പെട്ടവർ, അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും സമ്പന്നമായ ത്യാഗനിർഭരമായ ഈടുകൂടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലും തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ പ്രതിപാദിച്ചത്. ഒന്ന്, ഈ ഗൂഢാലോചന കേസുകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ത്യാഗം, അതിൻ്റെ ചരിത്രം. രണ്ട്, ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ 29 ഉം 22 സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ സവിശേഷത. അതുകൂടി ചേരുന്നതാണ്, അതാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ 25 സമ്മേളനം ചേരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതാണ് കാൺപൂർ ചേർന്ന സമ്മേളനം. അതും ചരിത്രമാണ്, അവനാരും നിഷേധിക്കേണ്ടതില്ല. അവന് നേതൃത്വം നൽകിയ സത്യഭക്ത, അതോടൊപ്പം തന്നെ ശിങ്കാരവേലി ചെട്ടിയാർ, ഇതുപോലെയുള്ള നിരവധി മേധാക്കൾ, ഖാട്ടയെ പോലെയുള്ള ആളുകൾ, മുസാഫർ അഹമ്മദിനെ പോലെയുള്ള ആളുകൾ. എന്നാൽ അവിടെ ഹസത്ത് മൊഹാനിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ സ്വാഗതം പറയുന്നത്. അതിന് നേതൃത്വം നൽകിയ സത്യഭക്ത, അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ചിലർ ഉന്നയിക്കുന്ന വാദങ്ങൾ, 20 രൂപീകരിക്കപ്പെട്ടത് വിദേശത്ത് വെച്ചാണോ, 20 രൂപീകരിക്കുമ്പോൾ വിദേശികൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് രൂപീകരിച്ചവരുടെ കൂട്ടത്തിലും വിദേശികൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. അതാകെ ഇന്ത്യയിൽ ഒറ്റപ്പെടുത്തുമെന്ന ഒരു BJP പ്രചാരവേലകളുടെ സ്വാധീനം നമ്മുടെ മണ്ഡലത്തിലുണ്ട് എന്ന് കാണേണ്ടതുണ്ട്. എന്നാൽ 26 ഈ കാൺപൂരിൽ ചേർന്ന സമ്മേളനത്തിൻ്റെ തുടർച്ചയിലുള്ള രണ്ടാം സമ്മേളനത്തിൽ സത്യഭക്ത പറഞ്ഞു, കോമിൻ്റോണുമായിട്ടൊരു ബന്ധമേ പാടില്ല, ഇത് ദേശീയ ഇന്ത്യൻ പാർട്ടിയായിരിക്കണം, ദേശീയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കണം, വിദേശ ബന്ധം പാടില്ല. ആ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. പക്ഷെ അത് 25 രൂപം കൊണ്ട കാൺപൂർ സമ്മേളനത്തെ തുടർച്ചയിൽ 26 രണ്ടാം സമ്മേളനം ഈ നിലപാട് തള്ളിക്കളഞ്ഞു, അംഗീകരിച്ചില്ല. അങ്ങനെ സത്യഭക്ത രാജിവെച്ച് പുറത്തുപോയി. അദ്ദേഹം ഇന്ത്യൻ ദേശീയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതാണ് ഇന്ന് പലരും സത്യഭക്തയുടെ വാദക്കാരായി മാറുമ്പോൾ ഈ ചരിത്രവും ഓർക്കുന്നത് നന്നായിരിക്കും. ഈ പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ ഈ വ്യത്യസ്ത ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് 20 എത്തിയത്, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെ വന്നു, അവൻ പങ്കെടുത്ത ആളുകളുടെ ചരിത്ര പശ്ചാത്തലം എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ വിശദമായി നമുക്ക് അടുത്ത ലക്കത്തിൽ പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ ചരിത്ര സഞ്ചാരം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ ചരിത്ര സഞ്ചാരമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് അത്.
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതും ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അത് സാർവദേശീയമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പലരും എപ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ രേഖകളിൽ രണ്ടും കാണാൻ കഴിയുമെങ്കിലും വലിയ ചർച്ചകൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം താഷ്കണ്ടിൽ അംഗീകരിക്കപ്പെട്ട ആ പേരിലാണ്. അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ആ രേഖയ്ക്കകത്തിന് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് പൊതുവേ സ്വീകരിക്കുന്നത്. ആ ചരിത്രത്തിലൂടെ എങ്ങനെയാണ് രൂപീകരണത്തിലേക്ക് എത്തിയത്, അതിൻ്റെ പ്രത്യേക സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു, അതെല്ലാം അടുത്ത ലക്കങ്ങളിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, പരിശോധിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.